ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്നൊരു ചക്കക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നോൺ വെജൊക്കെ കഴിച്ച് മടുത്തവർക്കും വെജിറ്റബിൾസ് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയൊരു കറിയാണിത്. തേങ്ങ വറുത്തരച്ചിട്ടാണ് ഈ കറി ഉണ്ടാക്കുന്നത്. ഏകദേശം ചിക്കൻ കറിയൊക്കെ വറുത്തരച്ച് വെക്കുന്നത് പോലെ തന്നെ നല്ല ടേസ്റ്റാണ് ഈ രീതിയിൽ കറി ഉണ്ടാക്കിയെടുക്കാൻ. ഒരു തവണയെങ്കിലും ട്രൈ ചെയ്യാത്തവർ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, അത്രയ്ക്കും ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നായിട്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ആദ്യം നമുക്ക് ഈ ചക്കേൻ്റെ പുറം ഭാഗത്തുള്ള ഈ തൊലികളൊക്കെ ഒന്ന് ചെത്തിക്കളയണം. ഇത് അത്യാവശ്യം നന്നായിട്ട് മൂത്തതായതുകൊണ്ട് നല്ല ഉറപ്പുണ്ട് തൊലിക്കൊക്കെ. ഇത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉൾഭാഗത്തുള്ള ഇതിൻ്റെ കുരുകളൊക്കെ എടുത്ത് കളയണം. ഇത് നന്നായിട്ട് മൂത്ത ചക്ക ആയതുകൊണ്ട് തന്നെയാണ്. ഇളയതാണ് കിട്ടുന്നതെങ്കിൽ അതിൻ്റെ ഉൾഭാഗത്തുള്ള കുരുവൊന്നും ഒഴിവാക്കേണ്ടതില്ല. നല്ല സോഫ്റ്റ് ആണെങ്കിൽ നമുക്ക് അതും കൂടെ കറിയിൽ ഉൾപ്പെടുത്താം. പിന്നെ തൊലിയും ചെത്താനും അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. പിന്നെ ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. ഈ ചക്കക്കറി ഉണ്ടാക്കുന്ന വീഡിയോ അപ്ലോഡ് ആക്കാൻ ഒന്ന് രണ്ട് പേര് റിക്വസ്റ്റ് ചെയ്തിരുന്നു. ഇതിൻ്റെ ഉൾവശത്ത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒരുപാട് കുരുകളുണ്ട്. ഇതൊക്കെ ഒരു കത്തി വെച്ചിട്ട് ഇത് വേണം ചൂന്നെടുക്കണം. കൊത്തഞ്ചക്ക, ഇടിച്ചക്ക എന്നൊക്കെ അറിയപ്പെടുന്ന ചക്കകളൊക്കെ നമുക്ക് ഇതേ സെയിം മെത്തേഡ് തന്നെ നമുക്ക് കറി ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ്. ഇപ്പം കുറച്ചധികം സമയം എടുത്തിട്ടാണെങ്കിൽ ഇതിൻ്റെ ഉൾഭാഗത്തുള്ള എല്ലാ കുരുകളും എടുത്തു കളഞ്ഞു. ഇനി നമുക്ക് ഇതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇനി ഇത് കുക്കറിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ചക്ക നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം കുക്കറിലിട്ട് കൊടുക്കണം. എന്നിട്ട് അതിലേക്കൊരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. ഒരു തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് വേവിക്കാൻ ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് കുക്കർ അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും, രണ്ട് വിസിൽ മതി. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള അരപ്പ് റെഡിയാക്കിയെടുക്കണം. ആദ്യം തേങ്ങ ചെറുകിയതൊന്ന് വറുത്തെടുക്കണം. ഒരു മുറി തേങ്ങയാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. അത് അതിലേക്ക് ഒരു മൂന്ന് വെളുത്തുള്ളി, അതുപോലെ തന്നെ ചെറിയ ഉള്ളി മൂന്നെണ്ണം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. പിന്നെ ഇതിലേക്ക് കാൽ ടീസ്പൂൺ വലിയ ജീരകം, കാൽ ടീസ്പൂൺ ഉലുവയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നേരത്തെ വേവിക്കാൻ വെച്ച ചക്ക നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. രണ്ട് വിസിൽ വന്നിട്ട് അത് ഓഫ് ചെയ്ത് വെക്കാം. നമ്മൾ തേങ്ങ വറുത്തോണ്ടിരിക്കുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇവിടെ ഒന്ന് വറുത്തെടുക്കണം. ഈ തേങ്ങ വറുത്തത് ഇനി ഒരു മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് കുറച്ച് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ചക്ക ഇവിടെ നന്നായിട്ട് വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനി ഈ അരപ്പ് ഈ ചക്കയിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. വളരെ സിമ്പിളാണ് ഈ കറി ഉണ്ടാക്കിയെടുക്കാൻ, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. അരപ്പ് ഒഴിച്ചതിന് ശേഷം ഒരുപാട് നേരം ഒന്നും തിളയ്ക്കേണ്ട, ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി. സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്കൊന്ന് വറവ് ചെയ്തൊഴിക്കണം. കടുകും കറിവേപ്പിലയും ചുവന്ന മുളക് കൂടെ ഒന്ന് വറവ് ചെയ്തൊഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇനി ഈ കറി ഒന്ന് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ വളരെ ടേസ്റ്റായിട്ടും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഈ ചക്കക്കറിയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് എത്തുന്നതുവരെ ടേക്ക് കെയർ, ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.